നമസ്കാരം ഇറാനിയൻ വനിതകൾ ആരംഭിച്ച ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ലോകമെമ്പാടും പടർന്നുകൊണ്ടിരിക്കുകയാണ് മതഭരണകൂടത്തിനെതിരെ ജനവികാരം ശക്തമാകുന്നുണ്ട് ഇറാനിലെ ജനങ്ങൾക്കിടയിൽ ഗമാൻ ന്യൂസ് ഏജൻസി നടത്തിയ രഹസ്യ സർവേയിൽ എഴുപത്തിരണ്ട് ശതമാനം പേരും നിർബന്ധിത ഹിജാബിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് മതാധിപത്യത്തിന്റെ പിടിയിൽ നിന്ന് ഇറാൻ മോചിക്കപ്പെടണമെന്ന വികാരം ശക്തമാവുകയെന്നാണ് ഈ സർവേയിൽ നിന്ന് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ഇറാനിയൻ ജനതയുടെ മനോഭാവം വിശകലനം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഗമാൻ ഓൺലൈൻ സർവേ നടത്തിയത് ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തിലധികം ആളുകളാണ് സാമ്പിൾ സർവേകളിൽ പങ്കെടുത്തത് പ്രതികരിച്ചവരിൽ പകുതിയിലധികം പേരും മതം അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾക്കപ്പുറം വിശ്വാസ സ്വാതന്ത്ര്യം വേണമെന്ന പക്ഷക്കാരാണ് നഗരങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളും വിദ്യാസമ്പന്നരായ യുവാക്കളുമാണ് നിർബന്ധിത ഹിജാബിനെ എതിർക്കുന്നതിൽ കൂടുതലും ഈ എതിർപ്പ് രാജ്യവ്യാപകമാണ് ഇസ്ലാമിക ഭരണകൂടം വനിതകൾക്കെതിരെ നടത്തുന്ന ഏകപക്ഷീയവും അതിരുകടന്നതുമായ അക്രമങ്ങളിൽ ഇറാനിയൻ സ്ത്രീകൾ അമർഷം പ്രകടിപ്പിച്ചു ചിലർ മതവിശ്വാസവും രാഷ്ട്രീയവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ മതത്തെ പാടി തള്ളിപ്പറയുന്നവരുടെ എണ്ണവും കുറവല്ല ഹിജാബ് മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞവർ ഇരുപത്തിമൂന്ന് ശതമാനം പേർ മാത്രമാണ് അൻപത്തിയേഴ് ശതമാനം ആളുകളും ഹിജാബും വിശ്വാസവും തമ്മിൽ ബന്ധമില്ലെന്ന അഭിപ്രായക്കാരുമാണ് കഴിഞ്ഞ ദിവസം ഇറാനിലെ ടെഹ്റാനിൽ ഹോട്ടലിൽ സഹോദരിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് യുവതിയെ അറസ്റ്റ് ചെയ്തത് ജയിലിൽ അടച്ചു ഭരണകൂടം ഡോണിയ റാദ് എന്ന യുവതിയെ സഹോദരിയോടൊപ്പം ഹിജാബ് ധരിക്കാതെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ചിത്രം ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു ചിത്രം വൈറലായതോടെ പോലീസ് ഡോണിയയെ വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ിലെ ഏറ്റവും വലിയ ക്രിമിനലുകളെ പാർപ്പിച്ചിരിക്കുന്ന യെവിൻ ജയിലിലെ ഇരുന്നൂറ്റി ഒൻപതാം നമ്പർ വാർഡിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത് അവകാശ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ നിരവധി ആളുകളെയാണ് ഇറാനിയൻ ഭരണകൂടം നിശബ്ദരാക്കി ജയിലിൽ അടപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത കവിയായ മോണോ ബൊറസോയി ഇറാനിയൻ ഫുട്ബോൾ താരം ഹുസൈൻ മഹിനി ഇറാനിയൻ മുൻ പ്രസിഡന്റിന്റെ മകൾ ആലി അക്ബർ ഹാഷ്മി റഫ്സാൻ ജാനി റഫ്സാൻ ജാനി തുടങ്ങിയ പ്രമുഖർ നിലവിൽ ജയിലിലാണ് ഭരണകൂടത്തിന്റെ അടിയന്തരാവസ്ഥക്കെതിരെ പ്രതിഷേധിച്ചതിന് കുർദിഷ് വനിതയായ മാഷ അമിനയെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് കസ്റ്റഡിയിൽ വെച്ച് യുവതി മരണപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് ഇരുപത്തിരണ്ടുകാരുടെ മരണത്തിന് ഉത്തരവാദിയായ ഭരണകൂടത്തിനെതിരെ വ്യാപക പ്രതിഷേധം രാജ്യത്തുടനീളം നടന്നു പ്രതിഷേധത്തിൽ കുട്ടികളടക്കം എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടെന്ന് ഇറാനിലെ മനുഷ്യാവകാശ സംഘടനയുടെ കണക്കിൽ പറയുന്നു രാജ്യത്ത് ആയിരത്തിലധികം പ്രതിഷേധ പരിപാടികൾ നടന്നു ഇരുപത്തിയെട്ട് മാധ്യമ പ്രവർത്തകർ ഇതിനോടകം ജയിലിലുമാണ് പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന നിലപാടാണ് ഭരണകൂടം സ്വീകരിക്കുന്നത് മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയക്കാർ വക്കീലന്മാർ മനുഷ്യാവകാശ പ്രവർത്തകർ സ്ത്രീ ആക്ടിവിസ്റ്റുകൾ തുടങ്ങിയ നിരവധി പേർ ഇപ്പോൾ ജയിലിലാണ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിക്കുകയും കൊന്നടിക്കിയ മനുഷ്യരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പ്ലക്കാർഡുകൾ ഉയർത്തി തെരുവിൽ സമരം ചെയ്യുകയും ചെയ്തിരുന്നു ഇത്തരം സംഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും നഗരങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്താൻ സമരക്കാർ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമയി ന്യൂസ്